നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല. ഞാൻ ഒരു വൃക്ഷത്തെ ആരാധിക്കുന്നില്ല, സൃഷ്ടികളിൽ ഒന്നിനെ. പക്ഷേ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക ഒരു അടുപ്പമുണ്ട്. എൻ്റെ ഭാര്യ ആസ്മയ്ക്കുമുണ്ട് അടുപ്പം. മഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ്. അത് ഞാൻ വിശദമാക്കാം. ഞങ്ങൾ രണ്ടുപേരും ആ പറഞ്ഞ മാവിൻ ചുവട്ടിലാണ് ഇപ്പോൾ. നല്ല കൊതിയൂർന്ന മാമ്പഴത്തിൻ്റെ മണം ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. നോക്ക്, ഇത് നിറച്ച് മാങ്ങകളാണ്. ഈ മാവിൻ്റെ ചുവട്ടിൽ നല്ല വീതിയിൽ വൃത്താകൃതിയിൽ വെളുത്ത മണൽ വിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ പുറത്തായിട്ട് രണ്ട് കല്ലുകൾ കെട്ടി സിമൻ്റ് ഇട്ട് അതിൽ മണ്ണിട്ട് റോസാ ചെടികൾ നട്ടിരിക്കുന്നു. നല്ല മനോഹരമായ പല നിറത്തിലുള്ള പൂക്കൾ. ഇദ്ദേഹത്തിൻ്റെ പേര് റഷീദ്. സ്കൂൾ അധ്യാപകനാണ്. ഈ വീടിൽ അതല്ല, ഇത് ഈ തൊട്ടടുത്ത് കാണുന്ന വീട്ടിലാണ് റഷീദും ഭാര്യയും മകനുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നത്. രണ്ടുപേരും സ്കൂൾ അധ്യാപകരാണ്. ആ ദേ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും റഷീദിൻ്റെ ഭാര്യ അസ്മ ഈ മാമ്പഴം ചെത്തി പൂളി ഒരു പ്ലേറ്റിലിട്ട് മകൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടിരിക്കുന്നു. മാമ്പഴം എങ്ങനെയുണ്ട്? തേൻ പോലെ മധുരം, തേന്മാവ് തന്നെ. ഇത് നമുക്ക് കഴിക്കാൻ സാധിക്കുന്നത് അത് ഓർക്കുമ്പോ അത്ഭുതം തോന്നുന്നു. ഈ മാവ് നട്ടത് ആര്? ഇവിടെ നട്ടത് ഞാനും അസ്മയും കൂടി. ഈ മാവിന്റെ കഥ ഞാൻ പറയാം. പലരോടും ഞാനിത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവർ സംഭവമെല്ലാം മറന്ന് ഇതിനെ വൃക്ഷാരാധനയാക്കി തീർത്തു. ഇതിൽ ഒരാരാധനയുമില്ല, അതിമനോഹരമായ ഒരു പ്രവൃത്തിയുടെ ഓർമ്മയുണ്ട്. എൻ്റെ അനുജൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. 10-75 മൈൽ അകലെ ഒരു പട്ടണത്തിലായിരുന്നു അന്ന് ഉദ്യോഗം. ഞാൻ അവനെ കാണാൻ പോയി. അനുജൻ്റെ ഒപ്പമാണ് താമസിച്ചത്. ഒരു ദിവസം വലിയ പട്ടണമൊന്നും അല്ലെങ്കിൽ പോലും ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതി ഞാൻ ഇറങ്ങി. നല്ല വേനൽക്കാലമാണ്, ചൂട് കാറ്റാ അടിച്ചിരുന്നത്. വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നടക്കവേ ഒരു ഇടവഴിയിൽ ഒരു വൃദ്ധൻ അവശനായി ഒരു മരത്തിന്റെ കീഴിൽ താടിയും മുടിയും നീട്ടി വളർത്തിയിട്ടുണ്ട്. 80 വയസ്സ് തോന്നിക്കും. തീരെ അവശനാണ്, മരിക്കാറായെന്ന് തോന്നുന്നു. ഞാൻ ഓടിച്ചെന്ന് അടുത്തുള്ള വീട്ടിൽ കയറി. അവിടെ പത്രം വായിച്ചു കൊണ്ടിരുന്ന സുന്ദരിയായ യുവതിയോട് ഇച്ചിരി വെള്ളം തരണേ. എങ്ങോടാ മോണ്ടയുമായിട്ട്? അവിടെ ഒരാൾ മരത്തണലിൽ അവശനായി കിടക്കുന്നു. എന്തു പറ്റി? അയക്ക് കുടിക്കാനാ. ഞാനും വരാം. എഴുന്നേറ്റു.
എന്നിട്ട് അയാൾ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു. വാടി തളർന്ന് നിന്നിരുന്ന ഒരു മാന്തയ്ക്ക് വിസ്മി ചൊല്ലി അയാൾ പകുതി വെള്ളം ഒഴിച്ചു. വഴിപോക്കരാരും മാങ്ങ തിന്നിട്ട് അണ്ടി വലിച്ചെറിഞ്ഞതാ. അതവിടെ നിന്ന് കിളിർത്തി വേരധികവും മണ്ണിന് മുകളിൽ. എന്റെ പേര് റഷീദ്, സ്കൂൾ അധ്യാപകനാ. ഞാൻ അസ്മ, ഞാനും അധ്യാപികയാണ്. അസ്മായ അവിടെ നിർത്തിയിട്ട് ഞാൻ അനുജന്റെ അടുത്തേക്ക് ചെന്നു. ഒരു വാൻ കൊണ്ടുവന്ന് മൃതദേഹം കുളിപ്പിച്ച് പള്ളിയിൽ കൊണ്ടുപോയി. എന്നിട്ട് പുതുവസ്ത്രത്തിൽ പൊതിഞ്ഞ് കബറടക്കി. അസ്മയും ഞാനും കൂടി 5 രൂപ വീതമിട്ട് മിഠായി വാങ്ങി സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാൻ അസ്മയെ ഏൽപ്പിച്ചു. അസ്മയെ ഞാൻ പിന്നീട് വിവാഹം കഴിച്ചു. മാവിന് അസ്മ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് ഈ വീട് പണിയിക്കുന്നതിന് മുമ്പ് ആ മാവിൻ തൈ വേര് പൊട്ടാതെ പറിച്ച് ഒരു ചാക്ക് കഷ്ണത്തിൽ വെച്ച് മണ്ണിട്ട് കെട്ടി ഞാനും അസ്മയും കൂടി അതിന് വെള്ളമൊഴിച്ചു. കുറേ ദിവസം ആ മാവിൻ തൈ അസ്മയുടെ മുറിയുടെ മൂലയിൽ ചാരിയിരുന്നു. പിന്നീട് അത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്ന് ഒരു കുഴി കുത്തി ഉണക്ക ചാണകവും ചാരവും ഇട്ട് ഇതതിൽ നിർത്തി കുഴിച്ച് മൂടി വെച്ചു. അത് കഴിഞ്ഞ് ഇലകൾ തളർ അത് ജോറായപ്പോ പച്ചില വളവും എല്ലുപൊടിയും ഇട്ടു. അങ്ങനെ അങ്ങനെ ആ മാവ് ഇങ്ങനെയായി. എത്ര മനോഹരമായ സംഭവം അല്ലേ. ഒരു വൃദ്ധനായ ഫക്കീർ അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് ദാഹജലം, തനിക്ക് നീട്ടിയ ദാഹജലത്തിൽ പകുതി വഴിയരികിൽ നിന്ന് വാടിത്തളർന്നു നിന്ന ഒരു മാവിൻ തൈയിന് പകർന്നു കൊടുത്ത് ബാക്കി സ്വയം പാനം ചെയ്ത് ഈ ലോകത്തോട് വിട പറയുന്നു. എത്ര മനോഹരമായ സംഭവം അല്ലേ. ഞാനിത് തീർച്ചയായും ഓർമ്മിക്കും. ഞങ്ങൾ വിട പറഞ്ഞ് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഇത്തയ്ക്കും
മോൾക്കും കൊടുക്കാൻ ഉമ്മ തന്നയച്ചതാ. മോൻ പഠിക്കുന്നുണ്ടോ? ആ കോളേജിലാ. എന്താ പേര്? യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്? ആ യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്. എൻ്റെ പേര് അനീഷ്. ഞാൻ ആക്ടറാണ്, സ്റ്റോറി ടെല്ലറാണ്, ആലയുടെ ഭാഗമായി വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് അനിൽ, അനിൽ ഈശ്വരമംഗലം. ആലയിൽ ആക്ടിങ് ബാച്ചിലുണ്ട്. ആക്ടറാണ്, സ്റ്റോറി ടെല്ലറാണ്, സൈക്കോതെറപ്പിസ്റ്റുമാണ്. താങ്ക് യു.